ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ത്യ വന്നിട്ടുള്ളത് ഒരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ്. ചോക്ലേറ്റ് ചിപ്പ് ന്യൂട്രല കുക്കീസാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കുക്കീസാണിത്. എന്താ പറയേണ്ടതെന്ന് അറിയില്ല, അത്രമാത്രം ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഞാനിവിടെ പഞ്ചസാര പൊടിച്ചത് എടുത്തിട്ടുണ്ട്, ന്യൂട്ടല്ല, ഉപ്പ്, കോൺഫ്ലോർ, മൈദ അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ, പിന്നെ ചോക്ലേറ്റ് ചിപ്സ് വേണം, ബട്ടർ, അൺസോൾട്ടഡ് ബട്ടറാണ് ഞാൻ എടുത്തിട്ടുള്ളത്, വാനില എസൻസ്, ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ അല്ല കേട്ടോ, ബേക്കിംഗ് സോഡയാണ്, അതായത് നമ്മുടെ സോഡാപ്പൊടി, പിന്നെ കോഴിമുട്ട, ഇത്രയുമാണ് വേണ്ടുള്ളത്. ആദ്യം നമ്മൾ ഒരു ട്രേയിലേക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ചതിന് ശേഷം ഓരോ സ്പൂൺ വീതം ന്യൂട്ടല്ല ഇതിലേക്ക് ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. നമുക്കിത് കുക്കീസിനുള്ളിലോട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം നമുക്കിത് ഫ്രീസാക്കി എടുക്കണം. അപ്പോൾ ഒരു 30 മിനിറ്റ് നമുക്കിത് ഫ്രീസറിലൊന്ന് വെക്കാം. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഇവിടെ ഫ്രീസാവുന്ന ഒരു ടൈമിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഒരു അര കപ്പ് ബട്ടർ എടുത്തിട്ടുണ്ട്, അൺസോൾട്ടഡ് ബട്ടറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഉപ്പുള്ള ബട്ടറാണെങ്കിൽ നമ്മൾ ഉപ്പ് ചേർക്കാതിരുന്നാൽ മതി കേട്ടോ. അപ്പം റൂം ടെമ്പറേച്ചറിലായിരിക്കണം ബട്ടർ. അപ്പോൾ ഒരു ബൗളിലോട്ട് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചത് വേണം. ഒരു 100 ml ഞാൻ എടുത്തിട്ടുള്ളത്, 250 ml കപ്പാണ്, അതിലൊരു 100 ml. ഇനി നമുക്ക് പഞ്ചസാര പൊടിച്ചത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു വിസ്ക് വെച്ചിട്ട് ഇത് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ബട്ടറും ഷുഗറും ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കോഴിമുട്ട പൊട്ടിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല സിമ്പിളാണ് കേട്ടോ ഇത് തയ്യാറാക്കാനായിട്ട്. അതുപോലെ നല്ല ടേസ്റ്റാണ്. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ ഇനി കുക്കീസ് വാങ്ങേണ്ട ആവശ്യമേ ഇല്ല, എളുപ്പം തന്നെ നമ്മൾ വീട്ടിൽ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഞാനിതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 കപ്പ് മൈദയാണ് വേണ്ടുള്ളത്. ഞാനിപ്പോൾ 1 കപ്പ് എടുത്തിട്ടുണ്ട്, പ്ലസ് 1/2 കപ്പ് കൂടിയാണ് നമുക്ക് വേണ്ടുള്ളത്. ഇത് നമുക്ക് ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 4 ടീസ്പൂൺ കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കാം. നാല് ടീസ്പൂൺ മതിയാകും. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് നമുക്ക് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ ഉപ്പ് ഇത്രയും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇനി നമുക്ക് അരിച്ചു വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് നമ്മൾ നേരത്തെ മിക്സ് ചെയ്തിട്ടുള്ള ബട്ടറിൻ്റെയും ഷുഗറിൻ്റെയും ആ ഒരു കൂട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കണം. ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് ചിപ്സ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ചോക്ലേറ്റ് ചിപ്സ് ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള കണക്ക് ഇട്ട് കൊടുക്കാം. ഒരു 1/4 കപ്പോളമൊക്കെ ആവശ്യമായിട്ട് വരും, എങ്കിലേ നമ്മുടെ കുക്കീസിന് ആ ഒരു ലുക്കൊക്കെ കിട്ടുകയുള്ളൂ. അപ്പോൾ അതെല്ലാം ഞാൻ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു
രീതിയിലാണ് നമുക്ക് കിട്ടുന്നത്. നമ്മുടെ കൈ കൊണ്ടതുപോലെ നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റും. ഇനി നമുക്കിത് ചെറുതായിട്ട് ചെറിയ ബോൾസ് ആക്കി എടുക്കാം. എത്രത്തോളം വലിപ്പത്തിലാണ് നിങ്ങൾക്ക് വേണ്ടതുള്ളത് അതനുസരിച്ചിട്ട് എടുക്കാം. കയ്യിൽ ചെറുതായിട്ടൊന്ന് ബട്ടർ ചേർത്താൽ എളുപ്പമായിരിക്കും. ഒരു സ്പൂൺ വെച്ചിട്ട് കറക്റ്റ് അളവിൽ വേണമെങ്കിൽ നമുക്കിത് എടുക്കാം. ഇനി നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ടുള്ള ആ ചോക്ലേറ്റ് ഉണ്ടാവും, അതായത് ഇതുപോലെ നമുക്ക് കട്ടിയായിട്ട് കിട്ടും. ഇനി ഇത് നമുക്ക് നമ്മൾ ഉരുട്ടി വെച്ചിട്ടുള്ള ആ ബോൾസിൽ ഉള്ളിലോട്ടിങ്ങനെ വെച്ച് കൊടുക്കാം. ചെറുതായിട്ട് ഇതുപോലെ പരത്തിയിട്ട് ഇതുപോലെ വെക്കാം. പെട്ടെന്ന് തന്നെ വെക്കണം, അല്ലെങ്കിൽ നമ്മുടെ ചോക്ലേറ്റ് വെളിയിലിരുന്ന് മെൽറ്റായി പോകും കേട്ടോ. പിന്നെ ഭയങ്കര പാടാണ് അത് ഷേപ്പ് ചെയ്തെടുക്കാനൊക്കെ ആയിട്ട്. ഇതുപോലെ ഓരോന്നും വെച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതെല്ലാം ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു 15 മിനിറ്റ് ഫ്രിഡ്ജിലൊന്ന് വെക്കണം, ഒന്ന് ജസ്റ്റ് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ടാണ്, എങ്കിലും നമ്മുടെ കുക്കീസ് ഒന്ന് സെറ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനിലേക്ക് വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റ്സ് 180 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് നമുക്ക് നമ്മുടെ കുക്കീസ് തയ്യാറാക്കാനായിട്ട് വെക്കാം. 180 ഡിഗ്രി സെൽഷ്യസിൽ 15 മിനിറ്റ്സ് ആണ് നമ്മുടെ കുക്കീസ് ബേക്ക് ചെയ്യേണ്ടുള്ളത്. അങ്ങനെ 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമ്മുടെ കുക്കീസ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, ഇത് ജസ്റ്റ് ഒന്ന് കൂളായതിന് ശേഷം മാത്രം കഴിക്കുക കേട്ടോ. തണുപ്പൊക്കെ മാറിയതിന് ശേഷം നോക്കിക്കേ നമ്മുടെ കുക്കീസ് ചോക്ലേറ്റൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. കറക്റ്റായിട്ടാണ് നമ്മുടെ കുക്കീസ് നമ്മൾ ബേക്ക് ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് പെർഫെക്റ്റായിട്ട് കുക്കീസ് റെഡിയാക്കി എടുക്കാമെന്നുള്ള വളരെ സിമ്പിളാണ്, നല്ല ടേസ്റ്റാണ്. ഒരിക്കൽ നിങ്ങളുണ്ടാക്കിയാൽ പിന്നെയും പിന്നെയും നിങ്ങളുണ്ടാക്കും, അത്രത്തോളം ടേസ്റ്റാണ്. നല്ല ക്രിസ്പിയുമാണ്, അതുപോലെ നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു കുക്കീസാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം. ബൈ ബൈ.